ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് പുസ്തകം സമ്മാനിച്ചാൽ പുസ്തകങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും പുതുജീവൻ ലഭിക്കുമെന്ന ആശയവുമായി തൃശൂർ സിറ്റി പോലീസ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനാകാതെ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് വായന ഒരു ശീലമാക്കുന്നതിനും കൂടുതൽ അറിവുകൾ നേടുന്നതിനും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനുമാണ് സിറ്റി പോലീസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പുസ്തകങ്ങൾ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കാനെത്തുന്ന വനിതാ പോലീസ് ബുള്ളറ്റ് ടീം അംഗങ്ങൾ വീടുകളിൽ ചെന്ന് നേരിട്ട് കൈമാറും. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കഴിയുമ്പ്ര 13 വാർഡിൽ ജനകീയ കൂട്ടായ്മ ഒരുക്കിയ 7 ഏക്കറോളം വരുന്ന ജൈവ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. വലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ഷജിത്തിന്റെ നേതൃത്വത്തിൽ തീരദേശ ക്ഷേമ സഹകരണ സംഘവും ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ സംഗമം ഗ്രൂപ്പ് കഴിമ്പ്രത്തിന്റെയും സഹകരണത്തോടുകൂടിയാണ് 6 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. 2 ഏക്കർ സ്ഥലത്ത് 3000 കൊള്ളിയും 1.5 ഏക്കർ വീതമുള്ള സ്ഥലത്ത് പയറും കൂർക്കയും കൂടാതെ 1 ഏക്കറിൽ കരനെൽ കൃഷിയും ചെണ്ടുമല്ലിയും കൃഷി ചെയ്യുന്നുണ്ട്. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് സഹായം തേടുന്നു. തളിക്കുളം പുനരധിവാസ കോളനിയിൽ ചെമ്മാപ്പുള്ളി വേണുവിന്റെ മകൻ വിഷ്ണുവാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. വിഷ്ണു ആക്സിന്റെ ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ടി എൻ പ്രതാപൻ എം പി, ഗീതാഗോപി എം എൽ എ എന്നിവർ രക്ഷാധികാരികളായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചെയർമാനായും വാർഡ് അംഗം എ ടി നേന കൺവീനറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി കെ സുഭാഷിതൻ ട്രഷററായുമാണ് വിഷ്ണു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത്. ചിന്മയ സേവാ ട്രസ്റ്റ് COVID-19 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് 60,000 രൂപ കൈമാറി. ആഗസ്റ്റ് 3 നടന്ന ചിന്മയാനന്ദ സ്വാമിയുടെ സമാധി ദിനത്തോടനുബന്ധിച്ച് സ്വരൂപിച്ച സേവന ഫണ്ടാണ് കൈമാറിയത്. ട്രഷറർ ടി എം രഘുനന്ദനൻ, സെക്രട്ടറി ശശിധര മേനോൻ എന്നിവർ ജില്ലാ കളക്ടർ എസ് ഷാനവാസിന് കളക്ടറുടെ ചേംബറിൽ വെച്ച് തുക കൈമാറി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്തിലെ 15 വാർഡുകളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ടിവി വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ എൻ ആർ ഹർഷകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ, എൻ കെ അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു.